ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് ലിവർ പെപ്പർ ഫ്രൈ ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പോവാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു അര കിലോ ബീഫ് ലിവർ കട്ട് ചെയ്ത് സ്മോൾ പീസാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, പിന്നെ ഗരം മസാല, പിന്നെ കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഒരു സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ ചൂടാക്കി അല്പം എണ്ണ ഒഴിച്ച് ചൂടാകുന്നവരെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്ക് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു നാല് ഗാർലിക്കും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നല്ലതുപോലെ മൂത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് അതും ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒരല്പം ഉപ്പ് അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ നിറമായി. ഇനി എല്ലാ പൊടികളും ആഡ് ചെയ്യുന്നു കൊടുക്കുന്നു. പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, ടർമറിക് പൗഡർ, ഗരം മസാല, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ ആണ് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതിയാവും. അല്പം ഡ്രൈ ആയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മസാലകളെല്ലാം നല്ലതുപോലെ മൂത്തതിന് ശേഷം പീസാക്കി വെച്ചിരിക്കുന്ന ബീഫ് ലിവർ ചേർത്ത് കൊടുത്ത് വെള്ളം മുഴുവനും വറ്റുന്നത് വരെ വഴറ്റി വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. മസാലകളെല്ലാം ശരിക്കും ബീഫിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി അല്പനേരം മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്, മസാലയൊക്കെ നല്ലതുപോലെ ചേർന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ വറ്റി ഡ്രൈ ആയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.